നമസ്കാരം. ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുകുമ്പോൾ കോൺഗ്രസിന് വൻ തിരിച്ചടി. ഉത്തരാഖണ്ഡ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ കിഷോർ ഉപാധ്യായ ബിജെപിയിൽ ചേർന്നു. എന്നാൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ബുധനാഴ്ച കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കിഷോറിനെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. നേരത്തെ കോൺഗ്രസ് പുറത്തുവിട്ട 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും കിഷോർ ഇടം പിടിച്ചിരുന്നില്ല. ഇതോടെ കിഷോർ ഉപാധ്യായ ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു. ബിജെപിയുമായും മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായും കിഷോർ നിരന്തരം ആശയവിനിമയം നടത്തുന്നതായി ഉത്തരാഖണ്ഡ് പിസിസി ചുമതലയുള്ള ദേവേന്ദർ യാദവ് അദ്ദേഹത്തിന് അയച്ച കത്തിൽ ആരോപിച്ചിരുന്നു. നിരവധി മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് പാർട്ടി നടപടിയെന്നായിരുന്നു കോൺഗ്രസ് വിശദീകരണം. പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയ നടപടി പിൻവലിക്കണമെന്ന് കിഷോർ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വഴങ്ങാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. 45 വർഷം കോൺഗ്രസിനൊപ്പം നിന്നിട്ടും താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ പാർട്ടി മനസ്സിലാക്കിയില്ലെന്ന് ബിജെപിയിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ കിഷോർ ഡെറാഡൂണിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനം ഉറപ്പുവരുത്താൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് മാത്രമേ കഴിയൂ. അതിനാലാണ് ബിജെപിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. തനിക്ക് സീറ്റ് നൽകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ബിജെപിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 3 കേന്ദ്രമന്ത്രിയും ഉത്തരാഖണ്ഡിൽ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുമായി കിഷോർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ് കോൺഗ്രസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനും ഉത്തരാഖണ്ഡ് കോൺഗ്രസ് പ്രദേശ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗവുമായ ഉപാധ്യായയുടെ ചുവടുമാറ്റം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ്. ഫെബ്രുവരി 14 ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ്, മാർച്ച് 10 ഫലം പ്രഖ്യാപിക്കും. 2002 2007 സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കിഷോർ തെഹരി നിയോജക മണ്ഡലത്തിൽ നിന്ന് ബിജെപി ടിക്കറ്റിൽ ജനവിധി തേടുമെന്നാണ് റിപ്പോർട്ടുകൾ. 70ൽ 52 സീറ്റുകളുമായി ബിജെപിയാണ് നിലവിൽ ഭരണകക്ഷി. ഭരണവിരുദ്ധ വികാരം അഭിപ്രായ സർവേകളിലൊന്നും പ്രകടമല്ല. ബിജെപി തുടർഭരണം നേടുമെന്ന് തന്നെയാണ് എല്ലാ സർവേ ഫലങ്ങളും പ്രവചിക്കുന്നത്. മുൻ പിസിസി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ബിജെപിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്കും സംസ്ഥാനത്ത് ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ തെളിവാണ്. സംസ്ഥാന രൂപീകരണ സമയം മുതൽ കോൺഗ്രസിന്റെ ശക്തനായ നേതാവായിരുന്നു കിഷോർ ഉപാധ്യായ. 4 തവണ നിയമസഭയിലേക്ക് ജനവിധി തേടിയിട്ടുണ്ട്. 2 തവണ തെഹ്രി നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തെഹ്രിയിലും സാഹസ്പൂരിലും ഓരോ തവണ പരാജയം രുചിച്ചു. 2002-2004 കാലഘട്ടത്തിൽ സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് മന്ത്രിയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.